കർമനുസ്ലേക്ക് സ്വാഗതം. ഒരു വൈറസ് ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഉത്തര കൊറിയയുടെ യുദ്ധക്കൊതി അവസാനിക്കുന്നില്ല. രണ്ട് ഹ്രസ്വദൂര മിസൈലുകളാണ് പരീക്ഷിച്ചിരിക്കുന്നത്. മിസൈലുകൾ തങ്ങളുടെ അതിർത്തിക്ക് പുറത്ത് കടലിൽ പതിച്ചതായി ജപ്പാൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. പുര കത്തുമ്പോൾ അതിൽ നിന്ന് കഴുക്കോൽ ഊരുകയാണ് ഉത്തര കൊറിയ. ഒരു വൈറസിനെ പിടിച്ചുകെട്ടാൻ ശത്രുത മറന്ന് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് ഉത്തര കൊറിയ യുദ്ധക്കൊതിയുമായി നടക്കുന്നത്. ഉത്തര കൊറിയയിലും കൊറോണ ഭീതി പടർത്തുന്നുണ്ട്. അതിനിടയിലും ഉത്തര കൊറിയയുടെ നടപടി രാജ്യങ്ങളെ ചൊടിപ്പിക്കുന്നു. യുദ്ധമോ വാക്പോരോ ഒന്നുമില്ലാതെ ലോകം മുഴുവൻ കൊറോണയെ മറികടക്കാൻ നോക്കുകയാണ്. ലോകത്തിന്റെ അധിപരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്ക പോലും വൈറസിന് മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്നു. ലോകം നിസ്സഹായതയോടെ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം. എന്നാൽ ഇത് ഉത്തര കൊറിയയുടെ ഗൂഢ നീക്കമാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഏപ്രിലിൽ ജനപ്രതിനിധി സഭയായ സുപ്രീം പീപ്പിൾസ് അസംബ്ലി ചേരാനിരിക്കെ കൊറോണ മഹാമാരിക്കിടയിലും ആത്മവിശ്വാസം തെളിയിക്കാനുള്ള നടപടിയായിട്ടാണ് ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ മാസം ആദ്യവും ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു. ലോകമാകെ കൊറോണയിൽ പേടിക്കുമ്പോൾ ഉത്തര കൊറിയ 3 മിസൈൽ പരീക്ഷണമാണ് നടത്തിയത്. 200 കിലോമീറ്റർ പരിധിയുള്ള 3 രഹസ്യ മിസൈലുകളാണ് ഉത്തര കൊറിയ പരീക്ഷിച്ചത്. ലോകത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ജനങ്ങൾ തെരുവിൽ മരിച്ചു വീഴുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രോഗം മറ്റൊരാളിലേക്ക് പകരുന്നു. ലോകശക്തികളെല്ലാം നോക്കുകുത്തികളായി നിൽക്കുന്നു. ഈ ഒരവസ്ഥയിലും യുദ്ധക്കൊതിയുമായി ഒരു രാജ്യം. യുദ്ധത്തിലൂടെ എന്താണ് നേടാനാകുന്നത്? ഒരു വൈറസ് പടർന്നു പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അതുപോലും തിരിച്ചറിയാതെ ഉത്തര കൊറിയ മിസൈൽ പരീക്ഷിക്കുന്നു. ആ സമയം വൈറസിനെ അതിജീവിക്കുന്നതിനുള്ള ഒരു നീക്കം നടത്തിയിരുന്നെങ്കിൽ സ്വന്തം പൗരന്മാർ തെരുവിൽ മരിച്ചു വീഴില്ലായിരുന്നു. ഉത്തര കൊറിയയിൽ വൈറസ് ബാധ ഇല്ലെന്നാണ് ഭരണാധികാരി കിം ജോങ് ഉൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്ഥിതി നേരെ മറിച്ചാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. കൊറോണ ഇല്ലെന്ന കിമ്മിന്റെ വാദം ഒരു മൂടിവെക്കലാണ്. അമേരിക്ക പോലും കൊറോണയിൽ കുലുങ്ങി നിൽക്കുമ്പോൾ തങ്ങളെ ഇതൊന്നും ഏശിയിട്ടില്ലെന്ന് കാണിക്കാനുള്ള വെറും നീക്കം. ഉത്തര കൊറിയയിൽ കോവിഡ് ബാധിച്ച് 19 പേർ മരിച്ചതായും 200 സൈനികർക്ക് വൈറസ് ബാധയേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വൈറസ് ബാധ ഉത്തര കൊറിയയിൽ ഇല്ലെന്ന വാദവും മാധ്യമങ്ങൾ നിരാകരിക്കുന്നു. ചില മാധ്യമങ്ങൾ 200 സൈനികർ മരിച്ചതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈറസ് ബാധയേറ്റ് 4000 പേരെ തടവിലാക്കിയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉത്തര കൊറിയയിൽ ആദ്യമായി വൈറസ് ബാധിച്ചയാളെ വെടിവെച്ചു കൊന്നെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ ഉത്തരവ് പ്രകാരമാണത്രേ ഇയാളെ വെടിവെച്ചു കൊന്നത്. ഇയാൾ ചൈന സന്ദർശിച്ച് മടങ്ങിയെത്തിയപ്പോഴാണ് കൊറോണ സ്ഥിരീകരിച്ചത്. കൊറോണ സംബന്ധിച്ച രാജ്യത്തെ യാതൊരുവിധ വിവരങ്ങളും പുറത്തു വരാതിരിക്കാൻ അതീവ ശ്രദ്ധയാണ് കിങ് പുലർത്തുന്നതെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് ബാധ ഹോങ്കോങ്, മക്കാവു തുടങ്ങി ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈനയുടെ അതിർത്തി രാജ്യങ്ങളിലേക്കെല്ലാം അതിവേഗം പടർന്നിരുന്നു. ഇന്ന് ലോകം മുഴുവൻ ബാധിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ലോകം പകച്ചു നിൽക്കുമ്പോഴും ഉത്തര കൊറിയയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ലെന്ന കിമ്മിന്റെ വാദം വിശ്വസിക്കാനാകില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആണവായുധ നിർവ്യാപന ഉടമ്പടിയിൽ നിന്ന് ഉത്തര കൊറിയ പിന്മാറിയതിനെ തുടർന്ന് ഉപരോധം ഏർപ്പെടുത്തിയതിനാൽ 1980കളിലെ സാങ്കേതിക വിദ്യയാണ് ഇപ്പോഴും ആരോഗ്യരംഗത്ത് ഉത്തര കൊറിയ ഉപയോഗിക്കുന്നത്. മതിയായ സൗകര്യങ്ങളോ വൈദ്യശാസ്ത്ര രംഗത്തെ അത്യന്താധുനിക ഉപകരണങ്ങളോ രാജ്യാന്തര സൗകര്യങ്ങളോ ലബോറട്ടറികളോ ഇല്ലാത്ത രാജ്യത്ത് എങ്ങനെയാണ് കൊറോണ ബാധ കണ്ടെത്താനാകുന്നതെന്നും പ്രതിരോധിക്കുന്നതെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.